ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും ഞെട്ടിക്കുന്ന വാർത്തയിലേക്ക് തന്നെയാണ് രാവിലെ പുലർച്ചെ ഉണ്ടായ ഒരു ദുരന്തത്തിലേക്ക് തന്നെയാണ്. പരിശീലന പറക്കലിനിടെ കൊച്ചിയിൽ നാവികസേനയുടെ ഗ്ലൈഡർ തകർന്നു വീണ രണ്ട് ഉദ്യോഗസ്ഥരും മരിച്ചതായുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇവർക്ക് രണ്ടുപേർക്കും ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും നാവികസേനയുടെ ആശുപത്രിയിൽ പ്രവേശിച്ചിട്ടുമുണ്ടായിരുന്നു. ഐഎൻഎസ് സഞ്ജീവനിയിലേക്കാണ് ഇരുവരെയും മാറ്റിയിരുന്നത്. ഇപ്പോഴാണ് മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. രാവിലെ 7 മണിയോടെ BOT പാലത്തിന് സമീപം വെച്ചായിരുന്നു അപകടം സംഭവിച്ചിരുന്നത്. ഗുരുതര പരിക്കുകൾ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഇരുവരും മരിച്ചതായാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ കിട്ടിയിരിക്കുന്നത്. എന്താണ് ഗ്ലൈഡർ? സാധാരണമായി പരിശീലന പറക്കലിന് ഉപയോഗിക്കുന്ന ഒരു ചെറു വിമാനമാണ് ഗ്ലൈഡർ എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ ഈ ഗ്ലൈഡറിൽ രണ്ട് പേർക്കാണ് പറക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് ഈ രണ്ട് ഉദ്യോഗസ്ഥരും അതീവ ഗുരുതരമായ രീതിയിൽ പരിക്കേറ്റിരുന്ന ഈ രണ്ട് ഉദ്യോഗസ്ഥരും ഗ്ലൈഡറിൽ പറന്നിരിക്കെ ഇപ്പോൾ മരിച്ചു പോയിരിക്കുന്നത്. ഗ്ലൈഡർ തകർന്നു വീണത് പാലത്തിന് സമീപമുള്ള ഒഴിഞ്ഞ റോഡിലേക്കാണ്. അപകടമുണ്ടായതിനു ശേഷവും വളരെ വൈകിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇത് മരണത്തിനും കാരണമായേക്കാം. ഒഴിഞ്ഞ സ്ഥലമായതുകൊണ്ട് തന്നെ ആളുകളൊന്നും ആ സമയത്ത് ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ അധിക സമയം ഇതിനായി രക്ഷാപ്രവർത്തനം നേരത്തെ നടത്തിയിരുന്നെങ്കിൽ ഇവരുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നേനെ. എന്തായാലും അപകട സ്ഥലത്ത് നിന്ന് ഗ്ലൈഡർ മാറ്റിയിട്ടുണ്ട്. സംഭവം നടന്നത് ജനസാന്ദ്രത കേന്ദ്രത്തിലേക്കോ കായലിലേക്കോ ആണ് ഗ്ലൈഡർ പതിച്ചിരുന്നെങ്കിൽ ഇതിനും വലിയൊരു അപകടം ഉണ്ടായേനെ എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഗ്ലൈഡറിൻ്റെ അവശിഷ്ടങ്ങൾ നാവികസേന ആസ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട്. എന്താണ് അപകട കാരണം എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും റിപ്പോർട്ടുകളൊന്നും തന്നെ പുറത്ത് വന്നിട്ടില്ല. വ്യക്തമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ എന്തുകൊണ്ടാണ് ഗ്ലൈഡറിൻ്റെ അപകടം സംഭവിച്ചത് എന്നതിനെ കുറിച്ച് അറിയാൻ കഴിയൂ എന്നാണ് നാവികസേന ഉദ്യോഗസ്ഥർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്ന വിവരം. എന്തായാലും രണ്ട് ഉദ്യോഗസ്ഥരും മരിച്ചിരിക്കുന്നു. പറന്നുയർന്ന് അധികം വൈകാതെ നാവികസേന ആസ്ഥാനത്ത് നിന്ന് ഏതാണ്ട് 1 കിലോമീറ്റർ അകലെയായി തന്നെയാണ് ഗ്ലൈഡർ തകർന്ന് വീഴ്ന്നിരിക്കുന്നത്. വിമാനം അധികം ഉയരത്തിലുമല്ലായിരുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഇതെല്ലാം കൊണ്ടുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ദുരന്തം ബാക്കിയുള്ള നാട്ടുകാർക്കിടയിൽ സംഭവിച്ചില്ലെങ്കിലും പറന്നുയർന്ന രണ്ട് ഉദ്യോഗസ്ഥരും മരിച്ചിരിക്കുന്നു. എന്തായാലും ഗ്ലൈഡർ പൊങ്ങി ഉടനെ 1 കിലോമീറ്ററിനുള്ളിൽ തന്നെ അത് പതിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഗ്ലൈഡർ അധിക ഉയരത്തിലൊന്നും പറക്കാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അധികം ഉയരത്തിലേക്കും ഗ്ലൈഡർ പോകാതിരുന്നത്. ഈ ഗ്ലൈഡർ കുറച്ച് ദൂരത്തേക്കും കൂടിയാണ് പോയിരുന്നെങ്കിൽ വളരെ വലിയ രീതിയിൽ ഗ്ലൈഡർ തകർന്നു തന്നെ വീഴാനുള്ള അവസ്ഥയും ബാക്കി അവിടെയുള്ള ജനങ്ങൾക്ക് പ്രശ്നം മരണം വരെ ഉണ്ടാവാനുള്ള സാധ്യതയും നീങ്ങിയേനെ. എന്തായാലും ഈ ഉദ്യോഗസ്ഥർ താഴെ പതിച്ചതിന് ശേഷം പോലും ഇവർക്കുള്ള രക്ഷാപ്രവർത്തനം വളരെ സമയം എടുത്തു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഈ അപകട കാരണം ഈ സമയം എടുക്കുന്നതും കൂടി ഇവരുടെ മരണത്തിന് കാരണമായി. കാരണം നേരത്തെ തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നെങ്കിൽ ഈ രണ്ട് ഉദ്യോഗസ്ഥരും ഇപ്പോൾ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ അതിന് സംബന്ധിച്ചുള്ള ചികിത്സകൾ ഇപ്പോഴും നടന്നിരുന്നേനെ. എന്തായാലും അതും നീണ്ടതിന് ശേഷം ഇപ്പോൾ ഈ രണ്ട് ഉദ്യോഗസ്ഥരും മരിച്ചിരിക്കുക തന്നെയാണ്. വളരെ വലിയ രീതിയിൽ ഗുരുതരമായ രീതിയിൽ തന്നെയായിരുന്നു ഇവർക്ക് പരിക്കേറ്റെടുത്ത് INS ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നതും. അതുകൊണ്ട് തന്നെ ഈ ഗ്ലൈഡർ തകർന്നു വീണതിൻ്റെ കാരണങ്ങൾ ഇപ്പോഴും അറിയാൻ സാധിക്കുന്നില്ല. അതും കൂടുതൽ റിപ്പോർട്ടുകൾ വന്നതിന് ശേഷം മാത്രമേ അറിയാൻ സാധിക്കൂ എന്ന് തന്നെയാണ് നാവികസേന ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ കിട്ടിയ വാർത്തകൾ അനുസരിച്ച് രണ്ട് ഉദ്യോഗസ്ഥരും മരിച്ചിരിക്കുക തന്നെയാണ് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്.